മൃതാത്മാക്കളെ നമ്മൾ നൂറ്റാണ്ടുകളിലൂടെ ഭാരതീയ ആചാര്യന്മാർ സുശ്രുതൻ ചരകൻ വംഗസേനൻ ഹാരീധൻ തുടങ്ങിയ ഉന്നത ശീർഷരായ ആചാര്യന്മാർ അവരെ തുടർന്ന് ഭാരതത്തിൻ്റെ വിവിധ വിവിധ തലങ്ങളിലുള്ള എണ്ണിയാലൊടുങ്ങാത്തത്ര ആചാര്യവര്യന്മാർ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള അനേകം അനേകം പരമ്പരകളിലൂടെ ദക്ഷിണാത്യരും ഔത്തരാഹന്മാരുമായിരിക്കുന്ന ആചാര്യന്മാരിലൂടെ രൂപാന്തരപ്പെട്ടത് വേദവിഹിതങ്ങളായ കർമ്മങ്ങളെ അംഗീകരിച്ചും വൈദികമായ ആയുർവേദ സത്യങ്ങളെ പുനരീക്ഷണം ചെയ്തും പുനരാഖ്യാനം ചെയ്തും രൂപപ്പെടുത്തിയെടുത്ത മഹാദർശനമാണ് പല കൈവഴികളിലൂടെ പല രൂപത്തിൽ ഭാരതത്തിൻ്റെ ജനകീയ ആരോഗ്യരംഗത്തും ജനകീയ ഔഷധരംഗത്തും പടർന്നു പന്തലിച്ച് നിന്നിരുന്നത് കാലം പ്രഹരമേൽപ്പിക്കാത്ത വിധം വികസിച്ച് വന്ന ഭാരതീയ ദാർശനിക തഥ്യകളെ വൈദേശികാധിപത്യത്തിന് പോലും തൂത്തറിയാൻ കഴിയാത്ത മഹത്സത്യങ്ങളെ ജനകീയ ജനാധിപത്യ ഭരണകൂടത്തിന് അയത്നലളിതമായി തമസ്കരിക്കുവാൻ ശ്രമിക്കാൻ കഴിഞ്ഞു എന്ന വസ്തുത മറക്കാനാവില്ല നാനൂറ് സംവത്സരത്തിലെ വൈദേശിക ഭരണത്തിനു പോലും കഴിയാത്തത് വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈ ദേശത്തിൻ്റെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതിൻ്റെ വൈകല്യം മാത്രമാണ് ഇന്ന് ഭാരതീയർ അനുഭവിക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്തത്ര രോഗങ്ങൾ ശാരീരികവും മാനസികവുമായ അനേകം അനേകം രോഗങ്ങൾ പാശ്ചാത്യർ കൊണ്ടുവന്ന പാശ്ചാത്യ രീതിയിൽ നാം പടുത്തുയർത്തിയ വിദ്യാഭ്യാസത്തിനോ അവിടെ ചെലവഴിച്ച പണത്തിൻ്റെ കണക്ക് ബോധ്യപ്പെടുത്തുമ്പോൾ ഇന്ന് നാടിൻ്റെ പൈതൃകത്തിന് പണം ചെലവഴിച്ചു എന്ന് കാണിക്കുവാൻ വിദേശികളായ ചിലരെങ്കിലും തൃപ്തിപ്പെടുത്തുവാൻ സംസ്കൃത ഭാഷയ്ക്കും ആയുർവേദം സിദ്ധ തുടങ്ങിയ ഭാരതീയ പൈതൃകമുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾക്കും മാറ്റ പണത്തിൻ്റെ കണക്ക് കാണിക്കുമ്പോഴും അതിൻ്റെ ആധുനിക തിരപ്പുറപ്പാടുകൾക്കൊന്നും മാറ്റാൻ കഴിയാത്തത്ര രോഗങ്ങൾ നമ്മെ ഇന്ന് കാത്തിരിക്കുകയാണ് വൈകല്യങ്ങളുടെ ദുർദശയിലൂടെ പ്രൗഢമായ ചിന്തയും ഉജ്ജ്വലമായ ശാരീരിക മാനസിക ആരോഗ്യവുമുണ്ടായിരുന്ന ഒരു ജനതയുടെ പിന്മുറക്കാർ ആശുപത്രികളുടെ ഇടനാഴിയിൽ നിന്ന് ആശുപത്രികളുടെ ഇടനാഴികളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു കാലഘട്ടം സമാഗതമായിരിക്കുകയാണ് ഈ തരുണത്തിലെങ്കിലും മൺമറഞ്ഞുപോയ പിതാമഹന്മാരെയും പ്രപിതാമഹന്മാരെയും സ്മരിച്ചുകൊണ്ട് പൈതൃകത്തിൻ്റെ അന്തസത്തയിൽ സമഗ്രമായി വിശ്വസിച്ച് നമ്മുടെ പൂർവികർ കൈമാറിക്കൊടുത്ത സന്ദേശങ്ങളെ അവ നഷ്ടപ്പെടാതെ സൂക്ഷിച്ച നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരെ സ്മരിക്കാൻ കിട്ടുന്ന ഒരു ഒരവസരമെന്ന നിലയിലാണ് ഈ പ്രോഗ്രാമിനെ കാണേണ്ടത് ഗൃഹവൈദ്യം നൂറ്റാണ്ടുകളിലൂടെ ഭാരതത്തിൻ്റെ മാതാമഹികൾ രൂപപ്പെടുത്തിയെടുത്ത തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പൂർണ്ണാരോഗ്യം പ്രദാനം ചെയ്ത ചികിത്സാ ചികിത്സാവ്യവസ്ഥയെയാണ് നാം ഇവിടെ അവഗ്രഹിക്കുവാൻ ഒരുങ്ങുന്നത് ജ്വരമാണ് നാം ആദ്യമായി പറഞ്ഞു വരുന്നത് ജ്വരത്തിൻ്റെ അനേക വിഭാഗങ്ങളിലൂടെ ജ്വരത്തിനുള്ള അനേകം ഔഷധങ്ങളിലൂടെ നാം കടന്നു പോവുകയുണ്ടായി രാത്രിപ്പനിയാണ് നാം പറഞ്ഞു തുടങ്ങിയത് ഒരു പിടി അരയാലിലെടുത്ത് ആൽമരങ്ങളൊക്കെ മതത്തിൻ്റെതായി കാണുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ പുറമ്പോക്കിലെങ്കിലും നിന്നവ വെട്ടിക്കളഞ്ഞു വരികയുമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളായിരുന്നു ആൽമരങ്ങൾക്ക് കഴിഞ്ഞുകൂടാൻ ഒരു ആശ്രയഭൂമി പുതിയ കമ്മറ്റികളും പുതിയ ഭാരവാഹികളും വന്നതോടുകൂടി അവിടെമെല്ലാം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിൻ്റെ ഭാഗമായി ഒരു നാടിൻ്റെ വാർദ്ധക്യവും ചരിത്രവും വിളിച്ചോതുന്ന ഭരണകൂടങ്ങൾ മാറിയതും ജീവിത വ്യാപാരങ്ങൾ മാറിമറിഞ്ഞതും കാലാവസ്ഥയിലും ചുറ്റുപാടിലും മാറ്റങ്ങൾ ഉണ്ടായതുമെല്ലാം അറിഞ്ഞറിയാതെ വിലസുന്ന ആൽമരങ്ങളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനാണ് അരയാൽ അതിൻ്റെ ഒരു പിടി ഇല എടുത്ത് തലേന്നാൾ നാല് നാഴി വെള്ളത്തിൽ ഇടിച്ചുവന്ത് രണ്ട് നാഴിയായാൽ വാങ്ങിവെച്ച് അടുത്ത ദിവസം കുറച്ച് കുടിക്കുക അതിലെ മരുന്ന് പിഴിഞ്ഞു കളഞ്ഞ് ഉരി അരിയിട്ട് പാലും ചേർത്ത് കഞ്ഞി കഞ്ഞിവെച്ച് പാൽക്കഞ്ഞിയാക്കി കുടിക്കുക രാത്രി പനി മാറുന്നതാണ് അനേക മാസങ്ങളായി അനേക വർഷങ്ങളായി രാത്രിപ്പനിയുമായി പലതരം പനിക്കുള്ള ഔഷധങ്ങൾ ആധുനികമായി കഴിച്ച് താൽക്കാലിക ശമനം ഗുളിക കഴിക്കുമ്പോൾ മാത്രമുള്ള ഗുളിക നിർത്തുമ്പോൾ പനി തുടരുകയും ഗുളികയുടെ പാർശ്വഫലങ്ങളായി മറ്റു പല രോഗങ്ങളും ഉണ്ടാവുകയും രാത്രിപ്പനി ദീർഘനാൾ തുടർന്നതിൻ്റെ പേരിൽ മറ്റു പല രോഗങ്ങളിലേക്കും അത് മാറി മറിയുകയും ചെയ്യുമ്പോൾ അഞ്ച് പൈസയുടെ ചെലവില്ലാതെ നാട്ടിൽ അവിടെ അവിടെയായി ഇന്ന് മുമ്പാണെങ്കിൽ എല്ലായിടത്തും ഒരു കാലത്ത് തിരുവനന്തപുരം മുതൽ എം സി റോഡിൻ്റെ ഇരുപാർശ്വങ്ങളിലും കോട്ടയം കുമളി റോഡിൻ്റെ പാർശ്വങ്ങളിലുമൊക്കെ ധാരാളമായുണ്ടായിരുന്ന ആൽമരങ്ങൾ ജനാധിപത്യത്തിൻ്റെ ആരംഭകാലങ്ങളിൽ തന്നെ റോഡ് വികസനത്തിൻ്റെ ഭാഗമായി മുറിച്ചു മാറ്റുകയായിരുന്നു എങ്കിലും കൊച്ചി രാജാവിൻ്റെ രാജ്യത്തിന് അഭിമാനിക്കാൻ തക്കവണ്ണം തിരുക്കൊച്ചി ഒന്നായി എങ്കിലും കൊച്ചിയിൽ അവിടെ അവിടെ ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതും റോഡ് വികസനത്തിൻ്റെ ഭാഗമായാണ് വെട്ടിമാറ്റിയത് റോഡ് വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് പാലക്കാട് മുതൽ കോയമ്പത്തൂർ മുതൽ ഏതാണ്ട് തൃശൂർ വരെയും കോയമ്പത്തൂർ മുതൽ ഗുരുവായൂർ വരെയുമുള്ള വഴിയുടെ പാർശ്വങ്ങളിലുള്ള പേരാലും അരയാലും അത്തിയും ഇത്തിയുമെല്ലാം ഇന്ന് കാണാനില്ലാതായത് ഈ ഭ്രമം വടക്കൻ കേരളത്തിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു ഒരു മന്ത്രിയുടെയോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ എന്തിന് സമൂഹത്തിൽ ഉന്നതനായ ഏതെങ്കിലും മത നേതാവിൻ്റെയോ ഒരു കടയോ ഒരു ചെറിയൊരു അയാൾക്ക് താൽപ്പര്യമുള്ള ഒരു ചെറിയൊരു തുണ്ടുഭൂമിയോ രക്ഷിക്കുവാൻ എവിടെ കൂടെ വേണമെങ്കിലും ഏത് നാഷണൽ ഹൈവേയും വളച്ചുകൊണ്ട് പോകുമ്പോൾ അത് രക്ഷിക്കാൻ വളയ്ക്കുന്നതും അയാൾക്ക് താൽപ്പര്യമുള്ള ഹൈവേ വരാൻ പോകുന്നതിൻ്റെ പാർശ്വങ്ങളിൽ അയാൾ വാങ്ങിക്കൂട്ടിയ സ്ഥലത്തിന് വില കിട്ടുവാൻ പാകത്തിന് അന്യരുടെ സ്ഥലമെടുത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും യാതൊരു ഉപകാരവുമില്ലാത്ത ഇത്തരം മനുഷ്യ കോമാളികളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുന്ന ഭരണകൂടങ്ങൾ ലോകോപകാരാർത്ഥം നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ചരിത്ര സ്മാരകങ്ങളെന്ന് പറയാവുന്ന വാർദ്ധക്യം വരെ വരാറായി നിൽക്കുന്നുവെന്ന് തോന്നുന്ന ആലും മാവും പ്ലാവും വേപ്പും അതുപോലുള്ള അനേകം അനേകം ഔഷധവൃക്ഷങ്ങളും നിഷ്കരുണം വെട്ടിമാറ്റുമ്പോൾ മാറ്റുമ്പോൾ അനേക തലമുറകൾക്ക് ഔഷധം നൽകി ജീവിച്ച അവയോട് ഒരു മാപ്പ് ചോദിക്കുവാനെങ്കിലും നമ്മുടെ തലമുറയ്ക്ക് ബോധമുദിക്കുന്നില്ല എന്നത് മറന്നുപോകരുത് ഇന്നും പൂർണ്ണമായി നാമാവശേഷമാകാതെ നിൽക്കുന്ന ഒരു പിടി അരയാലിലെ മതി രാത്രിപ്പനി കൊണ്ട് വലയുന്ന അനേകം പേർക്ക് ആ പനി വിട്ടുമാറി സുഖമായി ജീവിക്കാൻ അകത്തിച്ചീര മറ്റൊരൗഷധ സസ്യമാണ് അതിൻ്റെ തളിര് തമിഴ്നാട്ടിൽ ഇത് കൃഷിയുണ്ട് ഒരു പിടി വെള്ളം ചേർത്ത് തിളപ്പിച്ചുവെന്ത് നല്ല പോലെ വെന്താൽ അരിച്ച് സമം പാലും കൂട്ടി രാത്രിയിൽ കുടിക്കുക പകല് കഴിക്കണ്ട രാത്രിപ്പനി മാറും മുരിങ്ങയന്മേലുള്ള ഇത്തിക്കണ്ണി അത് കിട്ടാൻ അപൂർവമാണ് എന്നാൽ വലിയ മുരിങ്ങയിലൊക്കെ പിടിച്ചുകിടക്കുന്നത് കാണാം പാലിലരച്ച് അല്പം ചന്ദനമരച്ച് ചേർത്ത് കഴിക്കുക ജ്വരം മാറും രാത്രിപ്പനി മാറും രാത്രിപ്പനിക്ക് വളരെ നല്ലൊരു ഔഷധമാണ് മുരിങ്ങയിലെ ഇത്തിക്കണ്ണിയും ചന്ദനവും ചേർത്ത് പാലിലരച്ച് കഴിച്ചാൽ പടോലം കാട്ടുപടവലം എന്ന് പറയും പണ്ട് നാട്ടിലെല്ലാം കാണും എല്ലാ വേലിയിലും പടർന്നു കയറുന്ന പടവലത്തിൻ്റെ ഇലയും പടവലത്തിൻ്റെ മണവുമുള്ള ഉണ്ടക്കായുള്ള ഒരൽപ്പം നീണ്ടുരുണ്ട കായുള്ള ചെടിയാണ് ആ പടവലം ബ്രഹ്മി ബ്രഹ്മി എന്ന് പറയുമ്പോൾ മുത്തുൾ അല്ലെങ്കിൽ കൊടവൻ അല്ലെങ്കിൽ കൊടങ്ങലാണ് പൊതുവെ പ്രാചീനർ ഉപയോഗിക്കുന്നത് കേരളീയർ ഉപയോഗിക്കുന്നത് വെള്ളത്തിൽ വളരുന്ന ബ്രഹ്മിയാണ് ഇവിടെ അത് മതിയാവും മുത്തങ്ങ മുമ്പ് വീടുകളുടെയൊക്കെ മുറ്റത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി വെച്ച് പിടിപ്പിച്ചിരുന്നു കുട്ടിക്കാലത്ത് ആട്ടിൻ പാലിൽ മുത്തങ്ങ കഴിച്ചിട്ടില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ല കാരണം നമ്മുടെ ബലത്തിൽ ഇമ്മ്യൂണിറ്റിയിൽ മുത്തങ്ങയുടെ പങ്ക് വളരെ വലുതാണ് എന്ന് തന്നെയല്ല കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ വാരി തിന്നാൽ അത് ദഹിക്കാതെ ആമം പജിക്കാതെ വന്ന് ആമവാദത്തിലേക്ക് മാറാനുള്ള സാധ്യതയെ അമ്മമാർ മുൻകൂട്ടി കണ്ടറിഞ്ഞിരുന്നു മുത്തങ്ങ അതിൽ വളരെ മുഖ്യമാണ് ആ മുത്തങ്ങ രാമച്ച രാമച്ചവും കേരളത്തിൽ സുലഭമായിരുന്നു ഇപ്പോൾ അതിൻ്റെ എസൻസ് ഒക്കെ എടുത്തതാണ് അങ്ങാടിക്കടകളിൽ കിട്ടുക കൊടിത്തൂവേര് ഇല ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു ചെടിയാണ് കൊടിത്തൂവ പേര് പുത്തരിച്ചുണ്ടവേര് ചെറിയ കായുള്ള ചുണ്ടയാണ് ആടലോടകവേര് അത് ചിറ്റാടലോടകം തന്നെ വേണം ചെറിയ ആടലോടകം കരിമുത്തൾ മുത്തൾ രണ്ടുവിധമുണ്ട് കരിമുത്തലും വെള്ളമുത്തലും എന്ന് പറയും അതിൽ കരിമുത്തൾ പറമ്പിൽ സ്വർണ്ണമുള്ള പറമ്പുകളിലാണ് വളരുന്നത് എന്ന് പറയും കരിമുത്തൽ ത്രിഫല അല്ലാത്തിടത്ത് മുത്തൽ കൊണ്ട് പിടിപ്പിച്ചാലും കരിമുത്തുൾ വെള്ളയായി മാറും ത്രിഫല കടുക്ക താന്നിക്കുക നെല്ലിക്ക ചുക്ക് അടപതിയൻ കിഴങ്ങ് ചന്ദനം കടുരോഹിണി കൊത്തമല്ലി കുടകപ്പാലയരി പർപ്പടകപ്പുല്ല് വേപ്പിൻ തൊലി ഇരട്ടി മധുരം മരമഞ്ഞൾ അരയാലിൻ്റെ മൊട്ട് പേരാലിൻ്റെ മൊട്ട് ഇത്രയും മരുന്നുകൾ കഷായം വെച്ച് എല്ലാം കൂടി ഒരു അറുപത് ഗ്രാം എടുത്ത് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വന്നാൽ മതി കഷായം വെച്ച് കഴിച്ചാൽ രാപ്പനി മാറും രാപ്പനിക്ക് മാത്രമല്ല ഈ കഷായം തിമിരം മാറും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് ധാരാളം തിമിരമുള്ള കാലമാണിത് രാപ്പനി മാറും തിമിരം മാറും ഗ്രഹണി മാറും അതുപോലെ തന്നെ നേത്ര ശുക്ലം മാറിക്കിട്ടും കണ്ണിന് വളരെ പ്രധാനപ്പെട്ട നയനാനന്തകരമായ ഒരൗഷധമാണിത് കേരളത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൽ കൊച്ചുകുഞ്ഞുങ്ങളെ ഒക്കത്തേന്തി കേരളത്തിലെ പ്രസിദ്ധങ്ങളായ കണ്ണാശുപത്രികളിൽ തിമിര ശസ്ത്രക്രിയയ്ക്കും മറ്റും നിൽക്കുന്ന അമ്മമാരുടെ എണ്ണം പണ്ടെങ്ങുമുള്ളതിനേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന ഈ രോഗങ്ങൾക്ക് തിമിരം രാപ്പനി നേത്രശുക്ലം ഇവയ്ക്കൊക്കെ അത്യന്തം ഫലപ്രദമായ ഒരൗഷധമാണ് നാം ഈ കണ്ട യോഗം ഇമ്മാതിരി യോഗങ്ങളെ സാമൂഹിക നന്മയ്ക്ക് ഉതകും വിധം രൂപപ്പെടുത്തുകയും അനേക തലമുറകളിലൂടെ സൂക്ഷിച്ചു വയ്ക്കുകയും വരാനിരിക്കുന്ന തലമുറകൾക്ക് ഉപകരിക്കട്ടെ എന്നോർത്ത് അവ രേഖപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരുടെ പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിക്കാം